ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കേരള സർക്കാർ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന 10-ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ യോഗ്യതയുള്ളവർക്ക് കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റിയിൽ നിന്നാണ് അവസരം വന്നിരിക്കുന്നത്. അപ്പോൾ വിവിധ തസ്തികയിലായിട്ടാണ് നിയമനം വന്നിരിക്കുന്നത്. 10-ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന വാക്കൻസിയാണ്. യാതൊരു അപേക്ഷാ ഫീസും ഇല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് ഇമെയിൽ ഐഡിയിലോട്ട് ആൾ വഴി അപേക്ഷിക്കാൻ പറ്റുന്ന വാക്കൻസിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് മോശക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓളൊന്നും കൂടെയും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വാക്കൻസിയുടെ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. അപ്പോൾ കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റിയിൽ നിന്നാണ് അവസരം വന്നിരിക്കുന്നത്. അപ്പോൾ കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റിയിൽ വിവിധ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനാണ് അപേക്ഷ അയച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോസ്റ്റുകളുടെ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. ആദ്യത്തെ പോസ്റ്റ് അറ്റൻഡറുടെ തസ്തികയിലേക്കാണ്, കോഴിക്കോടാണ് നിയമനം. യോഗ്യത 10-ാം ക്ലാസ് വിജയിച്ചിരിക്കണം. ഒരു ഒഴിവാണുള്ളത്. ശമ്പളം 16,500 രൂപ. അടുത്ത പോസ്റ്റ് ക്യാഷ് കൗണ്ടർ അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ്, കോഴിക്കോടാണ് നിയമനം. യോഗ്യത 10-ാം ക്ലാസ് വിജയിച്ചിരിക്കണം. കമ്പ്യൂട്ടറിലുള്ള അറിവ് ഉണ്ടായിരിക്കണം. ഒരു ഒഴിവാണുള്ളത്. ശമ്പളം 19,000 രൂപ. അടുത്ത പോസ്റ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ തസ്തികയിലേക്കാണ്, അതായത് സിവിലില്, കോഴിക്കോടാണ്. യോഗ്യത ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. അതുപോലെ തന്നെ വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ തസ്തികയിൽ കുറയാത്ത വിരമിച്ചവരും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രായപരിധി 59 വയസ്സ് കവിയരുത്. അപ്പോൾ ഒഴിവ് ഒരു ഒഴിവാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ശമ്പളം 22,500 രൂപയാണ്. ഇനി അടുത്ത പോസ്റ്റ് വന്നിരിക്കുന്നത്, അതായത് കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റി കോട്ടയം മേഖല ഓഫീസിൻ്റെ കീഴിൽ ഇടുക്കി ജില്ലയിൽ ഏറ്റെടുത്തിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇനി പറഞ്ഞ തസ്തികയിലേക്കാണ് അവസരം, അതായത് ഓവർസിയറുടെ തസ്തികയിലേക്കാണ്, അതായത് സിവിലിൽ കോട്ടയത്താണ് നിയമനം. യോഗ്യത ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. അതുപോലെ തന്നെ സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചവർക്ക് മുൻഗണനയുണ്ട്. പ്രായപരിധി 59 വയസ്സ് കവിയരുത്. ഇടുക്കി ജില്ലക്കാർക്കാണ് മുൻഗണന. ഒരു ഒഴിവാണുള്ളത്. ശമ്പളം 19,000 രൂപ. അപ്പോൾ മേൽ വിവരിച്ച യോഗ്യതകളുടെ അടിസ്ഥാനത്തിൽ അപേക്ഷകൾ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രസ്തുത അപേക്ഷ ഫെബ്രുവരി 13-ാം തീയതിക്ക് വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് മാനേജിംഗ് ഡയറക്ടർ KHRWS ആസ്ഥാന കാര്യാലയം, ജനറൽ ആശുപത്രി ക്യാമ്പസ്, റെഡ് ക്രോസ് റോഡ്, തിരുവനന്തപുരം 6950035 എന്ന വിലാസത്തിലേക്ക് നേരിട്ടോ തപാൽ മാർഗമോ എത്തിക്കാവുന്നതാണ്. അപ്പോൾ MDKHRWS2080@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുകയോ ചെയ്യേണ്ടതാണ്. അപ്പോൾ അപേക്ഷയോടൊപ്പം യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെയും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളുടെയും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് കൃത്യമായിട്ടും ഉള്ളടക്കം ചെയ്തിരിക്കേണ്ടതാണ്. കൂടാതെ അപേക്ഷകരുടെ ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവ അപേക്ഷയിൽ ഉൾക്കൊള്ളിച്ചിരിക്കണം. അപ്പോൾ അപേക്ഷ ഡയറക്റ്റോ അല്ലെങ്കിൽ ഇമെയിലിലൂടെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനി ഈ വാക്കൻസിയുടെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും ബാക്കി എല്ലാ വിവരങ്ങളായിട്ടുള്ള ലിങ്ക് നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർ അതിലൂടെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ തപാൽ വഴിയോ മെയിൽ വഴിയോ അപേക്ഷ സമർപ്പിച്ചു കൊടുക്കുക. അപ്പോൾ വാക്കൻസി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയാലും ഇല്ലെങ്കിലും മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓളൊന്നും കൂടെയും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു ജോബ് വാക്കൻസി ന്യൂസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.